അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഫ്രാൻസിലെ പ്രസിഡന്റ് മാക്രോൺ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മുസ്ലിങ്ങളെയും ആക്ഷേപിച്ചത് നാം അറിഞ്ഞവരാണ്. അതുപോലെ തന്നെ ഷാർലി എബ്ദോ കാർട്ടോൺ മുസ്ലിങ്ങളെ വളരെയധികം വിഷമത്തിൽ ആഴ്ത്തിയ ഒന്നാണ്. മാക്രോൺ പ്രവാചകരെ അധിക്ഷേപിച്ചതിനു ശേഷം ഫ്രാൻസിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു അധ്യാപിക വിദ്യാർത്ഥികളോട് പ്രവാചകരുടെ ചിത്രം വരയ്ക്കാൻ ആവശ്യപ്പെട്ടു. സംഭവം വളരെ ചർച്ചയായിരുന്നു. പല അറേബ്യൻ ചാനലുകളും ഇക്കാര്യം വന്നിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. വിദ്യാർത്ഥികൾ ക്ലാസ് റൂമുകളിൽ പ്രവേശിച്ച ശേഷം ടീച്ചർ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഷാർലഡോ എന്ന കാർട്ടൂൺ കണ്ടവരാണല്ലോ, നിങ്ങൾക്ക് കുറച്ച് പേപ്പറുകൾ നൽകാം, നിങ്ങൾ അതിൽ പ്രവാചകരുടെ ചിത്രം വരയ്ക്കണം. അങ്ങനെ വിദ്യാർത്ഥികൾക്ക് പേപ്പറുകൾ നൽകുകയും ചെയ്തു. അപ്പോഴൊരു മുസ്ലിമായ വിദ്യാർത്ഥി എനിക്കൊരു ചോദ്യമുണ്ടെന്ന് ആവശ്യപ്പെട്ടു. അവൻ കൈയുയർത്തുകയും ചെയ്തു. എന്നാലിപ്പോൾ ചോദ്യത്തിന് അവസരമില്ല എന്ന് ടീച്ചർ പറഞ്ഞു. അങ്ങനെ വിദ്യാർത്ഥി കൈതാഴ്ത്തുകയും അവൻ എന്താണ് ചെയ്യുക എന്ന് ചിന്തിക്കാനും തുടങ്ങി. മറ്റുള്ള വിദ്യാർത്ഥികൾ അവർ ഓരോരുത്തരുടെ ഭാവനയ്ക്കനുസരിച്ച് വരയ്ക്കുകയായിരുന്നു. എന്നാൽ മുസ്ലിമായ ഈ കുട്ടിക്ക് അതിന് സാധിച്ചില്ല. ടീച്ചർ വിദ്യാർത്ഥികളുടെ ഇടയിലൂടെ നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ മുസ്ലിമായ വിദ്യാർത്ഥി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോശമാക്കാത്ത വിധം നല്ലൊരു ചിത്രത്തെ ആലോചിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വിദ്യാർത്ഥികൾക്ക് നൽകപ്പെട്ട സമയം തീർന്നു. അങ്ങനെ ടീച്ചർ അവരുടെ പേപ്പറുകൾ മേശപ്പുറത്ത് വയ്ക്കാൻ കൽപ്പിക്കുകയും അവർ ഓരോരുത്തരുമായി അത് വയ്ക്കുകയും ചെയ്തു. അങ്ങനെ വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് പോയി. യഥാർത്ഥത്തിൽ ഈ ടീച്ചർ ഒരു അമുസ്ലിം സ്ത്രീ ആയിരുന്നു. പ്രവാചകരെക്കുറിച്ച് വിദ്യാർത്ഥികളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി ശ്രമിച്ചതാണ് ആ ടീച്ചർ. അങ്ങനെ ആ ടീച്ചർ വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ പരിശോധിക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, അതിൽ അമുസ്ലിമായ വിദ്യാർത്ഥിയുടെ പേപ്പർ കണ്ട് ടീച്ചർ അത്ഭുതപ്പെട്ടു. എന്തായിരുന്നു യഥാർത്ഥത്തിൽ അതിലുണ്ടായിരുന്നത്? ആ വിദ്യാർത്ഥി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിത്രം വരച്ചില്ല. അവൻ എഴുതിയിരിക്കുന്നു, ഞാൻ പ്രവാചകരെ ഒരിക്കലും മറക്കില്ല, നബി തങ്ങളെക്കുറിച്ച് ഞാൻ കുറച്ച് നിങ്ങൾക്ക് എഴുതി തരാം. പ്രവാചകരെ ഒരിക്കലും നേരിൽ കണ്ടില്ലെങ്കിൽ പോലും അടങ്ങാത്ത സ്നേഹമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. നിങ്ങളെ ഒരു നിമിഷമെങ്കിലും നേരിൽ കാണാൻ വലിയ ആഗ്രഹമാണ്. എത്രത്തോളം സ്നേഹിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന ഒരാളെയും ഞാൻ കേട്ടിട്ടില്ല തിരുദൂതരെ. ഒരു പക്ഷേ നിങ്ങൾ ഞങ്ങളിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ ഈ ടീച്ചർക്ക് നിങ്ങളെ അറിയാൻ സാധിക്കും. ഇത് വായിച്ച ടീച്ചർ ഒരുപാട് കരഞ്ഞു. ഇത്രത്തോളം സ്നേഹിക്കപ്പെടുന്ന പ്രവാചകരെ ചരിത്രം പഠിക്കാൻ തീരുമാനിച്ചു. ചെറുപ്പം മുതലേ പ്രവാചകരുടെ മോശമായ ചിത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. എന്നാൽ എനിക്ക് പ്രവാചകരെ കുറിച്ച് പഠിക്കണമെന്ന് തീരുമാനമെടുത്തു. അങ്ങനെ ഫ്രാൻസിലെ പള്ളിയിലെ ഒരു പണ്ഡിതനെ കാണുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. അതെ, പ്രവാചകരെ ഒരുപാട് ആക്ഷേപിച്ച സ്ത്രീയായിരുന്നു. ചെറുപ്പം മുതലേ മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് ഇസ്ലാമിനെ വിലയിരുത്തിയവർ ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചാൽ ഇസ്ലാം പുലകുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും സംരക്ഷിക്കട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഉറപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.